ഹായ് ഓൾ, എല്ലാവർക്കും സയൻസ് ഓണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ്, നിർമ്മലമായ പ്രകൃതിക്കായി. പാർട്ട് ടുവിലെ ആദ്യത്തെ ചാപ്റ്ററാണിത്. ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ കുറച്ച് പോയിൻറ്സുകൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നമുക്കിപ്പം ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിൻ്റെ പേര് നിർമ്മലമായ പ്രകൃതിക്കായി. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ അടുത്തിവിടെ പ്രധാനമായിട്ടുള്ളത് മണ്ണിലെ ജൈവാംശത്തെക്കുറിച്ചാണ് പറയുന്നത്. മണ്ണിലെത്തുന്ന ജൈവാവശിഷ്ടങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് ഇവ മണ്ണിൽ വിഘടിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മണ്ണിലെ ജൈവാംശം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? അതിനുവേണ്ടി ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്ന് ടെസ്റ്റ് ട്യൂബുകളിലായിട്ട്, ഒന്നിൽ മണൽ, ഒന്നിൽ ചെമ്മണ്ണ്, പിന്നെ മരങ്ങൾ നിറഞ്ഞ സ്ഥലത്തെ മണ്ണ്, ഇത് മൂന്നെണ്ണം മൂന്ന് ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ഓരോന്നിനും അല്പം ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ഏത് ടെസ്റ്റ് ട്യൂബിലാണോ ജൈവാംശം കൂടുതലുള്ളത് അതിങ്ങനെ പതഞ്ഞു പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റിയത്? അതായത് നമ്മളിവിടെ ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഉപയോഗിച്ചത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിച്ചിട്ട് അവിടെ ഓക്സിജൻ പുറത്ത് വരുന്നു. ആ ഓക്സിജൻ പുറത്ത് വരുന്നത് മൂലമാണ് പതഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ജൈവാംശം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അവിടെ സ്വതന്ത്രമാകുന്ന വാതകം ഓക്സിജനാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മണ്ണിൻ്റെ ജലാംശത്തിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവുന്ന എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം എന്നിവയാണ് മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമാകുന്നത്. അടുത്തത് ഇവിടെ ഒരു പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് മേൽമണ്ണിനെ പറ്റിയാണ്. അപ്പോൾ ജൈവസമ്പന്നമായിട്ടുള്ളതാണ് മേൽമണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. മേൽമണ്ണ് എന്ന് പറയുന്നത് ഏകദേശം 1 അടി കനത്തിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ബോക്സിൽ ജീവനുള്ള മണ്ണെന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം. ജീവികളുടെ നിലനിൽപ്പിന് ആധാരമാണ് മണ്ണ്. എല്ലാ പ്രദേശങ്ങളുടെ മണ്ണ് ഒരുപോലെയല്ല. മണ്ണിൽ വായു, ജലം, ധാതുക്കൾ, ജൈവ വസ്തുക്കൾ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും കൂടുതലാണ്. എന്നാൽ മണൽ മണ്ണിന് ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷിയും കുറവാണ്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. ഇവ ജൈവ വസ്തുക്കളെ വിഘടിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. അപ്പം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധാതുക്കൾ 45%, ജലം 25%, ജൈവ വസ്തുക്കൾ 5%. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ധാതുക്കളാണ്, 45%. അത് നോക്കിയുക. അടുത്തവിടെ പ്രധാനമായിട്ടും പറയുന്നത് മണ്ണൊലിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. രാസകീടനാശിനികളാണ് ഇവിടെ, എന്താണെന്ന് നോക്കാം. രാസകീടനാശിനികൾ കൃഷികൾ നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നുണ്ട്. രാസവളങ്ങൾ മണ്ണിലെ ചില ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. മണ്ണിരയുടെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിനും രാസവസ്തുക്കൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല നമുക്ക് ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെയും രാസകീടനാശിനി മൂലം നശിക്കുന്നുണ്ട്. അടുത്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 0% മാത്രമാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന ടേബിൾ കണ്ടില്ലേ, ജലസ്രോതസ്സും 100% നോക്കാം. സമുദ്രജലം 96.50%, മഞ്ഞുപാളി 1.73%, ഭൂഗർഭജലം 1.69%, അന്തരീക്ഷത്തിൽ 0.001%, തടാകത്തിലും 0.001%, മറ്റുള്ളവ 0.078%. ഇങ്ങനെയാണ് ജലസ്രോതസ്സുകളിൽ ജലത്തിൻ്റെ ശതമാനമെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമുദ്രജലത്തിലാണ്, 96.50% കാണുന്നത്. അപ്പോൾ അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ജലത്തിൻ്റെ ഗുണനിലവാരം അത് ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് കുടിവെള്ളത്തിനാണ്. ജലത്തിൻ്റെ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. അതായത് ശുദ്ധജലത്തിൻ്റെ pH 7. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH 7 ശുദ്ധജലത്തിന് എന്ന് പറഞ്ഞാൽ നിർവീര്യ സ്വഭാവമാണ്. അതായത് നിർവീര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. നമുക്കറിയാം pH എന്ന് പറഞ്ഞാൽ
7 കുറവാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും 7 കൂടുതലാണെങ്കിൽ അത് ബേസ് ആയിരിക്കും അപ്പോൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നതാണ് പിഎച്ച് 7 എന്ന് പറയുന്നത് അത് ശുദ്ധജലത്തിൻ്റെ പിഎച്ച് ആണ് 7 കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നതിന് 6.5 മുതൽ 7.5 വരെയാണ് പിഎച്ച് ഉള്ള വെള്ളമാണ് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊന്ന് ഓർത്ത് വെക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതും നോക്കാം രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത് വിസർജ്യ വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നതാണ് കുടിവെള്ള മലിനീകരണത്തിനു കാരണം വിസർജ്യ വസ്തുക്കളുടെ ജലത്തിലെത്തുന്ന ഈക്കുളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഡയറിയ എന്ന രോഗത്തിന് കാരണമാകുന്നു അപ്പോൾ ഡയറിയ എന്ന രോഗത്തിന് കാരണമാണ് ഈക്കുളി ബാക്ടീരിയയാണ് ടൈഫോയിഡ് കോളറ ഡിസൻട്രി മഞ്ഞപ്പിത്തം തുടങ്ങിയവ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളാണ് അപ്പോൾ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഈക്കുളി ബാക്ടീരിയയുടെ മൂലം ഡയറിയ പിന്നെയുള്ളതാണ് ടൈഫോയിഡ് കോളറ ഡിസൻട്രി മഞ്ഞപ്പിത്തം തുടങ്ങിയവ ഇതുവന്ന് ഓർത്ത് വെക്കുക അടുത്തതിവിടെ ജലശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ജലശുദ്ധീകരണശാലയിൽ ജലശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജലം എയറേറ്റർ വഴി കടത്തിവിടുന്നു പിന്നെ കൊയാഗുലേറ്റർ ക്ലാരിഫ്ലോക്കുലേറ്റർ ദെൻ ഫിൽറ്റർ ക്ലോറിനേറ്റർ പിന്നെ ശുദ്ധജല സംഭരണി അപ്പോൾ ഇവ ഓരോന്നും എന്താണ് ഈ ഓരോ സ്റ്റേജുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേജാണ് എയറേഷൻ എയറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇതുമൂലം ജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു അതാണ് എയറേഷൻ രണ്ടാമത്തെ സ്റ്റേജാണ് കൊയാഗുലേഷൻ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു ഇതിനുവേണ്ടി ആലമാണ് ചേർക്കുന്നത് ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ആലം ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നു അപ്പോൾ ഈ കുറയുന്ന പി എച്ച് മൂല്യം ക്രമീകരിക്കുന്നതായിട്ട് നമ്മൾ കുമ്മായം ചേർക്കുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നു ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു അതിനുവേണ്ടി ആലം ചേർക്കുന്നു ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നു ഇത് ക്രമീകരിക്കുന്നതായിട്ട് കുമ്മായമാണ് ചേർക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ് ക്ലാരിഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് വിടുത്തുന്ന ഒരു സ്റ്റേജാണ് ക്ലാരിഫ്ലോക്കുലേറ്റർ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജാണ് ഫിൽട്രേഷൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളുണ്ടായിരിക്കും ഇതിനെ ഫിൽറ്റർ വെച്ചിട്ട് നീക്കം ചെയ്യുന്നു അങ്ങനെ മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമായാണ് ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത് അടുത്താണ് ക്ലോറിനേഷൻ ക്ലോറിനേഷനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഫിൽറ്റർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡറോ ആണ് ചേർക്കുന്നത് ജലശുദ്ധീകരണശാലകളുടെ അടുത്ത ലാസ്റ്റ് സ്റ്റേജാണ് സംഭരണം ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണികളിൽ ശേഖരിക്കുന്നു അപ്പോൾ ആറ് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എയറേഷൻ കൊയാഗുലേഷൻ ക്ലാരിഫോക്കുലേഷൻ ഫിൽട്രേഷൻ ക്ലോറിനേഷൻ ലാസ്റ്റാണ് സംഭരണം അതൊന്ന് പഠിക്കുക അടുത്തത് വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായിട്ട് ഫിൽറ്റർ യൂണിറ്റും അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടുന്നതിനുള്ള സംവിധാനങ്ങളുമാണ് ഉള്ളത് ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരമാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത് അപ്പം വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറിൽ ജലശുദ്ധീകരണത്തിനായിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ യൂണിറ്റും അൾട്രാവയലറ്റ് രശ്മികളും എന്നിട്ട് അൾട്രാവയലറ്റ് അതായത് ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരമായിട്ടാണ് നമ്മൾ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത് അതും കൂടി ഒന്ന് നോക്കുക അടുത്തത് വായുവിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം മണ്ണ് ജലം എന്നിവ പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വായു അപ്പോൾ ഈ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഇതെപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളാണ് ഉള്ളത് നൈട്രജൻ 78% ഓക്സിജൻ 20.9% കാർബൺ ഡൈ ഓക്സൈഡ് 0.03% മറ്റുള്ളവ 1.07% അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്താണ് നൈട്രജൻ ആണ് 78% പിന്നെ ഓക്സിജൻ വെക്കുക അടുത്തത് അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യ വസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോഴാണ് വായു മലിനമാകുന്നത് കൂടിയ തോതിലുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്
ഇനി അടുത്തത് ഈ ഒരു ടേബിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് നോക്കാം. വായു മലിനമാകുന്ന സാഹചര്യങ്ങളാണ് ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വാതകം എന്താണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ് വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തെല്ലാമാണ്? ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലേ, ഈ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിനാണ് ഉണ്ടാക്കുന്നത്. ഇത് രക്തത്തിലെ ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നു. അടുത്ത കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ വിറക്, കൽക്കരി എന്നിവയാണ് എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. ഇതിൻ്റെ ദൂഷ്യവശം ആഗോളതാപനത്തിന് കാരണമാകുന്നു. അടുത്തതാണ് സൾഫർ ഡയോക്സൈഡ്. പ്രധാനപ്പെട്ട സ്രോതസ് ഫാക്ടറികളിൽ നിന്നാണ്. ദൂഷ്യവശങ്ങൾ നമ്മുടെ കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. നൈട്രജൻ്റെ ഓക്സൈഡുകൾ, അതും വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ളതാണ്. പ്രധാനപ്പെട്ട ദൂഷ്യവശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിളോടൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റുകളെന്ന് പറയുന്നത്. നമ്മൾ എക്സാമിന് പഠിക്കേണ്ട രീതിയിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ജീവജാലം കൊണ്ട് നിലനിൽപ്പിന് മണ്ണ്, വായു, ജലം എന്നിവ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അവയിലെ സ്വാഭാവിക ഘടകങ്ങൾ എന്തെല്ലാമാണ്, മലിനമാകുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.